കാര്യം ഇതേപോലെ 2004 ഒരു ജൂലൈ മാസത്തിൽ സി പി എം പ്രതിനിധികൾ ജൂലൈ മാസത്തിലുണ്ടായ ഒരു പ്രതികരണമാണ് വി എസ് അച്യുതാനന്ദൻ്റെ. സി പി എം പ്രതിസന്ധികൾ നേരിടുന്ന കാലത്തെല്ലാം വി എസ് അച്യുതാനന്ദൻ്റെ നിലപാട് പ്രസക്തമായിരുന്നു. ഒന്നുകിൽ പാർട്ടിക്ക് ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട്, അതല്ലെങ്കിൽ വിയോജിപ്പിൻ്റെ സ്വരമുയർത്തിക്കൊണ്ട്. പിണറായി സർക്കാരും സി പി എമ്മും വലിയ ആരോപണം നേരിടുന്ന ഈ ഘട്ടത്തിൽ വി എസ് പൊതുജീവിതത്തിൽ സജീവമല്ല. 2004 ജൂലൈ മാസത്തിൽ പാർട്ടി മറ്റൊരാരോപണം നേരിട്ടപ്പോൾ വി എസ് അന്ന് പറഞ്ഞതെന്ത് എന്നൊന്ന് കേൾക്കാം ഞങ്ങളുടെ ശേഖരത്തിൽ നിന്ന്. ഒരു കോടിയും രണ്ടു കോടിയും നടത്തിയത് ചെറുതായി ഞങ്ങൾ കാണുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാർ ഈ ബൂർഷ്വാ സമ്പദ് വ്യവസ്ഥക്കെതിരായി പോരാടുമ്പോൾ ആ ബൂർഷ്വാ വ്യവസ്ഥയുടെ എല്ലാ ദുഷ്പ്രവണതകളും വരും. അത് ഇടതുപക്ഷക്കാരിലും കമ്മ്യൂണിസ്റ്റുകാരിലും എല്ലാം കയറാനിടയുണ്ട്. അങ്ങനെ കയറിയാൽ 10,000-ൽ 1,000,000-ൽ 1 വരുന്ന ആ കമ്മ്യൂണിസ്റ്റുകാരെയും ഈ പാർട്ടിയിൽ ഉറച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമില്ല. എതിരഭിപ്രായങ്ങളൊന്നും പുറത്തേക്ക് വന്നില്ലെങ്കിലും ചിന്തയോടെ വ്യത്യസ്തമായി അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നവരും ഉണ്ടായിരിക്കാം. ഒരു കാര്യം വ്യക്തമാണ്, രാജ്യദ്രോഹ കുറ്റമാണ് രാജ്യസുരക്ഷയ്ക്കും രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്കുമെതിരെ നടത്തിയ ഒരു വലിയ ഗൂഢാലോചനയാണ്. ഈ കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെടാനുള്ള ആർജവം സംസ്ഥാന സർക്കാർ കാണിക്കണം. ഈ കാര്യത്തിൽ ഡിപ്ലോമാറ്റിക് ബാഗ് എന്നുള്ള പവിത്രമായ ഒരു ചാനൽ ഉപയോഗിച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തിയവരെ കൈയോടെ പുറത്തു കൊണ്ടുവരാനുള്ള ധൈര്യം കേന്ദ്ര സർക്കാരും കാണിക്കണം.